ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെയ്റ്റ് ലോസ് ചലഞ്ച് ഡേ 18 ഡയറ്റ് പ്ലാൻ പറയാൻ പറ്റും. 18 ദിവസമായി നമ്മളുടെ ഈ ജേർണി തുടങ്ങിയിട്ടല്ലേ. അപ്പൊ ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഡയറ്റും കാര്യങ്ങളൊക്കെ, എല്ലാവരും നന്നായിട്ട് പോകുന്നു. ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ, ലഞ്ച് കഴിക്കാറുണ്ടോ എന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 24 അല്ലേ ചെയ്യുന്നത്, അപ്പൊ എന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 2 to 6 ആണ്. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറില്ല, ഞാൻ ലഞ്ചും ഡിന്നറും ആണ് എടുക്കാറുള്ളത്, മനസ്സിലായില്ല. അപ്പൊ 6 മണി ഇപ്പോഴും 5 മണി 5:30 ആകുമ്പോഴേക്കും ഞാൻ ഫിനിഷ് ചെയ്യാറുണ്ട്, മനസ്സിലായില്ല. അപ്പൊ എനിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ടൈമില്ല. ഞാൻ എനിക്ക് വേണമെങ്കിൽ 10 മണി തൊട്ടിട്ട് എന്താണ് 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 11, 12, 1, 2 മണിക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ എനിക്ക് എപ്പോഴും കുറച്ചും കൂടെ വൈകിട്ട് കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നേരത്തെ നിർത്തുന്ന സമയത്ത് എനിക്ക് വൈകിട്ടാവുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 2 മണി തൊട്ടിട്ടുള്ള വിൻഡോ ആയിരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ സെലക്ട് ചെയ്യട്ടാ. അപ്പൊ ഞാനിത് ഒരു മുന്നേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെയും പറയാനത്, എല്ലാ വീഡിയോയിലും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ എപ്പോഴും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്, മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾക്ക് വിശക്കുന്ന ഒരു സമയം, നിങ്ങൾക്ക് ക്രേവിങ്സ് കൂടുതൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഒറ്റ കണ്ടീഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആഫ്റ്റർ 6 നിങ്ങൾ ഈറ്റിംഗ് വിൻഡോ എടുക്കാതിരിക്കുക. രാത്രിയാണ് നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കുറയും. കാരണം നിങ്ങൾക്ക് അറിയാലോ, രാത്രി നമ്മൾ 6 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ബോഡി പിന്നെ കൂടുതൽ ആക്റ്റീവ് അല്ല. നൈറ്റ് ആകുമ്പോൾ പിന്നെ ഉറങ്ങുന്ന സമയം കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ എപ്പോഴും ബോഡി ആക്റ്റീവായിട്ടുള്ള ടൈമിൽ വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി ഉണ്ടാക്കാനായിട്ട് ബോഡി എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ആ കാലറീസ് ഒക്കെ ബേൺ ചെയ്യുള്ളൂ, മനസ്സിലായില്ല. അപ്പൊ നൈറ്റ് കൂടുതൽ ഫുഡ് എടുക്കേണ്ടെന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് പകലിനെ കമ്പയർ ചെയ്യുമ്പോൾ, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹീറ്റിംഗ് വിൻഡോ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് രാവിലെ വേണേൽ എടുത്തിട്ട് ഉച്ചയാകുമ്പോഴത്തേന് നിർത്താം, അതായത് ഉച്ചയ്ക്കുള്ള വിൻഡോ എടുത്തിട്ട് രാത്രി ആകുമ്പോഴേക്കും നിർത്താം. നൈറ്റിലേക്കുള്ള ഒരു വിൻഡോ കൂടുതലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. രാത്രി നിങ്ങൾക്ക് തന്നെ വിശക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീയോ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ സമാധാനപ്പെട്ടിട്ട് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് ലേറ്റ് ആകുമ്പോഴും നമുക്ക് വിശക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ലേറ്റായി ഉറങ്ങുന്തോറും വന്നുകൊണ്ടിരിക്കും. അപ്പൊ നേരത്തെ പോയി കിടന്നുറങ്ങിയാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാം, മനസ്സിലായില്ല. അപ്പൊ എന്താണ് ഇന്നത്തെ മീൽ പ്ലാൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇന്നത്തെ മീൽ പ്ലാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഡേ നിങ്ങൾ ലെമൺ ചിയ ഡ്രിങ്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് ലെമൺ ചിയ ഡ്രിങ്ക് കുടിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ഒരു ആപ്പിൾ വെച്ച് ബ്രേക്ക് ചെയ്യാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ഇന്ന് ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എഗ് റോസ്റ്റും എടുക്കാം. പിന്നെ നിങ്ങളൊരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിക്കുക. മോർണിംഗ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഓറഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ട് എടുക്കാം. ലഞ്ച് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കപ്പ് കോളിഫ്ലവർ തോരൻ കഴിക്കാം, അതിൻ്റെ കൂടെ കറി വെച്ച 2 പീസ് ഫിഷും കൂടെ എടുക്കാം പ്രോട്ടീനു വേണ്ടിയിട്ട്. കൂടെ നിങ്ങളൊരു ഗ്രീൻ ടീ കൂടെ കുടിക്കാം. എവറി മീൽ നിങ്ങളൊരു ഗ്രീൻ ടീ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് നിങ്ങൾക്ക് 10 ആൽമണ്ടും ഒരു ബ്ലാക്ക് കോഫിയും കുടിക്കാം. ഇനി ഡിന്നർ ഓപ്ഷൻ നോക്കാം. ഡിന്നർ ഓപ്ഷനായിട്ട് ഇന്നൊരു ഫ്രൂട്ട് ജ്യൂസാണ് ഞാൻ തരുന്നത്. വിത്തൗട്ട് ഷുഗർ ആയിരിക്കണം, വിത്തൗട്ട് മിൽക്ക് ആയിരിക്കണം. ഓറഞ്ച് ജ്യൂസാണ് ഞാൻ തരുന്ന ഓപ്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം, കുടിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ 3 ലിറ്റേഴ്സ് വെള്ളം എന്തായാലും കുടിക്കുക, അത് ജീരകവെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ മീൽ പ്ലാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഡിന്നർ മീൽ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പോൾ 24 ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മെയിൻ മീൽ എടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ നിങ്ങൾ ഷഫിൾ ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള വിൻഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് തന്നെ എടുക്കണം നിർബന്ധമില്ല. ഞാൻ തരുന്ന ലഞ്ച് മീലിൻ്റെ പകരം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉച്ചയ്ക്ക് എടുത്തിട്ട് പക്ഷേ രാത്രി ഇതാ ഡിന്നർ ഓപ്ഷൻ എപ്പോഴും ഞാൻ തരുന്നതിന് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴും ലൈറ്റായിട്ട് വേണം നിങ്ങൾ ഡിന്നർ ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. എന്താണ് എന്തെങ്കിലും വെജിറ്റബിൾ സലാഡ്, ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് ജ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം കൂടുതലും നിങ്ങൾക്ക് ഡിന്നർ ഓപ്ഷനായിട്ട് തരുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾ കൂടുതലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. രാത്രി കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. എല്ലാവരും
കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ലെങ്തി ആക്കേണ്ടത് വെച്ചിട്ടാണ് എല്ലാ വീഡിയോയിലും അത് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇനി കണ്ടിട്ട് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ മാറ്റുക. അപ്പോൾ നൈറ്റ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ഒരു കാരണവശാലും എടുക്കരുത്. നിങ്ങൾ കാർബ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച്, ഈ ഒരു രണ്ട് സമയത്തിനുള്ളിൽ നിങ്ങൾ കാർബ്സ് കഴിച്ച് തീർത്തിട്ട് രാത്രി ആകുമ്പോൾ ലൈറ്റ് ഫുഡ് എന്തായാലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ലൈവ് വെയിറ്റ് ചെക്കിങ് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ ലൈവ് വെയിറ്റ് ചെക്കിങ് നോക്കാം. കറക്റ്റാ? ഇന്നലത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 71.2 ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 70.7. അടിപൊളി വെയിറ്റ് അല്ലേ? അപ്പൊ ഗായ്സ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാ, 18-ാം ദിവസത്തിലേന്ന് 18-ാമത്തെ ദിവസം ആയപ്പോഴേക്കും 8 കിലോ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു 30 ഡേയ്സ് ജേണി ഫിനിഷ് ആകുമ്പോഴേക്കും 10+ കുറയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 10+ എന്തായാലും കുറയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം എന്താ പറയുക, അപ്പം അതൊരു സന്തോഷമാണ്. എത്രയും നമ്മൾ എഫേർട്ട് ഇടുന്നതിന് നമുക്കൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഡയറ്റ് കൂടുതൽ പേരും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ഞാൻ തരുന്ന ഡയറ്റ് പ്ലാനൊക്കെ, എന്നാലും മാക്സിമം നിങ്ങൾ അതൊക്കെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. കാരണം നിങ്ങൾ ഒരുപാട് കലറീസൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വർക്കൗട്ടും കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ലോസ് സ്ലോ ആയിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ എത്രത്തോളം കാലറീസ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതൊന്നും ബേൺ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാൽക്കുലേഷനിൽ വേണം നിങ്ങൾ എപ്പോഴും ഫുഡ് എടുക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ വർക്കൗട്ട് നിർബന്ധമുണ്ടെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. നിങ്ങൾക്കൊരു പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ടും കൂടെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് വെയിറ്റ് കുറയാതിരിക്കുന്നില്ല, വെയിറ്റ് ലോസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ടൊന്നും ഇല്ലാതാവുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും കുറയുന്നത്. വർക്കൗട്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 മണിക്കൂർ നമ്മളുടെ ലൈഫ് നിങ്ങൾ മാറ്റി വയ്ക്കും. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഒരുപാട് ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യാനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ നടക്കാനെങ്കിലും ശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നാളത്തെ വീഡിയോ ഞാൻ നാളെ വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.